ഇന്ന് ഋഷിയുടെയും സൂര്യയുടെയും കഥയിൽ ആദ്യം കാണിക്കുന്നത് ഋഷിയോട് ലക്ഷ്മി എല്ലാ കാര്യങ്ങളും പറയുന്നതാണ്. നിമ്മിയും നീതുമാണ് ഹോസ്റ്റലിൽ നടന്ന പ്രശ്നത്തിനെല്ലാം കാരണക്കാരെന്നും അതേപോലെ റാണിയമ്മ റോഷന് പൈസ കൊടുത്ത് വശത്താക്കിയ കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട്. ഋഷി ഇതെല്ലാം കേട്ട് നിൽക്കുകയാണ്. അതേപോലെ ലക്ഷ്മി പറയുന്നുണ്ട്, എനിക്കിവിടെ വേലക്കാരിയുടെ സ്ഥാനമാണ്, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഒന്നും കേൾക്കത്തില്ല, ഋഷിക്ക് മാത്രമേ എൻ്റെ പിള്ളേരെ തിരുത്താൻ പറ്റത്തുള്ളൂ പറയുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് റാണിയമ്മയും കുഞ്ഞിയും അനന്തനും എല്ലാം വരികയാണ്. എന്നിട്ട് റാണിയമ്മ ഋഷിയോട് ചോദിക്കുന്നുണ്ട്, നമുക്ക് സൂര്യയുടെ കാര്യത്തിൽ ഒരു നടപടി എടുക്കണ്ടേന്നൊക്കെ. ഋഷി അപ്പോൾ ഒന്നും സംസാരിക്കുന്നില്ല. അപ്പോൾ റാണിയമ്മ പറയുന്നുണ്ട്, സൂര്യ ചെയ്ത കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവൾക്ക് ടി സി കൊടുത്തു വിടേണ്ടതാണ്, അങ്ങനെ കൊടുത്തുവിട്ട് അവളുടെ ഭാവിക്ക് കുഴപ്പമാവില്ല, എന്നൊക്കെ അവളോടൊരു സോഫ്റ്റ് കോർണർ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ അങ്ങനൊന്നും ചെയ്യാത്തതെന്ന് പറയുകയാണ് റാണിയമ്മ. അപ്പോൾ ഋഷി ദേഷ്യത്തിൽ പറയുന്നുണ്ട്, ഇതിൻ്റെ യഥാർത്ഥ പ്രതിയാണെന്ന് നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം, റോഷന് പൈസ കൊടുത്ത കാര്യങ്ങളെല്ലാം എനിക്കറിയാം, അത് ഞാൻ അങ്ങോട്ട് പറയണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, 2 ലക്ഷം രൂപ കൊടുത്ത് അവൻ്റെ സാഹചര്യത്തെ നിങ്ങൾ മുതലെടുക്കുകയല്ലായിരുന്നോ എന്നൊക്കെ റാണിയമ്മയോട് ദേഷ്യത്തിൽ ചോദിക്കുകയാണ്. റാണിയമ്മ അതൊന്നും സത്യമല്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഋഷി പിന്നെയും ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്, ഇതിൻ്റെ തെളിവെല്ലാം ഞാൻ കാണിക്കണമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പിന്നെ റാണിയമ്മയൊന്നും മിണ്ടുന്നില്ല. എല്ലാവരും സംസാരിക്കുന്ന കേട്ട് അവിടോട്ട് വന്ന നിമ്മിയോടും നീതുവിനോടും ഋഷി സാറ് പറയുന്നുണ്ട്, നിങ്ങൾ നാളെ സൂര്യയോട് മാപ്പ് പറഞ്ഞിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതിയെന്ന്. അപ്പോൾ നിമ്മി പറയുന്നുണ്ട്, എൻ്റെ പട്ടി പറയും മാപ്പെന്നൊക്കെ, നിങ്ങളെ കൊണ്ട് മാപ്പ് പറയിക്കാൻ എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് ഋഷി സാറ് രണ്ടുപേരെ അടിക്കുന്നുണ്ട്. റാണിയമ്മ അങ്ങോട്ട് ഓടി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിനക്കാരെയാ അധികാരം തന്നെ ഈ പിള്ളേരെ അടിക്കാനെന്നൊക്കെ. അപ്പോൾ അവിടേക്ക് ലക്ഷ്മി വന്നിട്ട് പറയുന്നുണ്ട്, അവരെ പ്രസവിച്ച അമ്മ ഞാനാ അവരിനാ അധികാരം കൊടുത്തതെന്ന് പറയുകയാണ്. അത് കേട്ട് ലക്ഷ്മിയുടെ ഹസ്ബൻഡ് ലക്ഷ്മിയെ അടിക്കാൻ ഓങ്ങുകയാണ്. അപ്പോൾ ലക്ഷ്മി തൊട്ടു പോകരുതെന്ന് പറയുന്നുണ്ട്. അതേപോലെ പറയുന്നുണ്ട്, നിങ്ങളുടെ സ്വഭാവം കണ്ടിട്ടാണ് മക്കളും പഠിക്കുന്നത്, അതുങ്ങളെ തിരുത്താൻ നിങ്ങൾക്ക് കഴിയത്തില്ലല്ലോന്നൊക്കെ പറയുകയാണ്. അതേപോലെ ലക്ഷ്മി പറയുന്നുണ്ട്, സൂര്യയോട് മാപ്പ് പറഞ്ഞില്ലേ വീട്ടിൽ നിന്ന് ഒരു തുള്ളി പച്ചവെള്ളം പോലും തരത്തില്ലെന്നൊക്കെ പറയുകയാണ്. ശേഷം കഥയിൽ കാണിക്കുന്നത് സൂര്യ റോഷൻ ഫോൺ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതാണ്. സൂര്യ ഫോൺ കട്ട് ചെയ്ത് വിടുകയാണ്. അവസാനം അവനൊരു വോയിസ് മെസ്സേജ് അയച്ചിട്ട് പറയുന്നുണ്ട്, എനിക്ക് സൂര്യയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന്. പക്ഷേ അതൊന്നും സൂര്യ മൈൻഡ് ചെയ്യുന്നില്ല. സൂര്യ തിരിച്ചും ഫോൺ ചെയ്യുമ്പം കട്ട് ചെയ്ത് വിടുകയാണ്. സൂര്യ അതേപോലെ അതിഥി ടീച്ചറും ഫോൺ ചെയ്യുന്നുണ്ട്. ടീച്ചർ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ അവൾ നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ്. നീതുവും നിമ്മിയാണ് ഹോസ്റ്റൽ നടന്ന സംഭവത്തിൻ്റെ പിറകിൽ നിന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ടീച്ചർ പറയുന്നുണ്ട്, നീ ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട, പഠിക്കുന്ന കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി എന്ന് പറയുകയാണ്. സൂര്യ ടീച്ചറിനോട് എപ്പോൾ വരുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്, എനിക്ക് കുറച്ച് പണിയുണ്ട്, ഞാൻ ഉടനെ വരാമെന്നൊക്കെ ടീച്ചർ പറയുകയാണ്. ശേഷം കഥയിൽ കാണിക്കുന്ന റാണിയമ്മയുടെ വീടാണ്. റാണിയമ്മ അവിടെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ ഋഷി അവിടോട്ട് വന്നിട്ട് റാണിയമ്മയോട് സോറി ചോദിക്കുന്നുണ്ട്, ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിൽ ഓരോന്നൊക്കെ പറഞ്ഞു പോയാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ റാണിയമ്മ പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല, കുഞ്ഞിലെ നീ എന്നെ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട്, അതെല്ലാം ഞാൻ മറന്നില്ലേ, അതേപോലെയാണ് ഇതെന്നൊക്കെ പറയുകയാണ്. റാണിയമ്മ പറയുന്നുണ്ട്, നമ്മുടെ കുട്ടികളെ സംരക്ഷിച്ചതാണ് ഞാൻ ചെയ്ത തെറ്റെന്നൊക്കെ, അതേപോലെ ഋഷി അവരെ അടിച്ചത് ശരിയായില്ലെന്ന രീതിയിലും റാണിയമ്മ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഋഷി പറയുന്നുണ്ട്, റാണിയമ്മ ഇക്കാര്യങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ എന്നോട് ഒരു വാക്ക് പറയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ റാണിയമ്മ പറയുന്നുണ്ട്, ഇനി ഈ കാര്യത്തിൽ നീ ഇടപെടേണ്ട, ഇലയ്ക്കും മുള്ളിന് കേടില്ല, ഞാനിത് ഹാൻഡിൽ ചെയ്തോളാം എന്ന് പറയുന്നുണ്ട്. അതേപോലെ പറയുന്നുണ്ട്, നീ നിമ്മിയും നീതുവിനെയും പോയി ഒന്ന് കാണാം, അവർ ഫുഡൊന്നും കഴിച്ചിട്ട് പോലും ഇല്ലെന്ന് പറയുകയാണ്. ശേഷം ഋഷി നിമ്മിയുടെയും നീതുവിൻ്റെയും റൂമിൽ ചെല്ലുകയാണ്. എന്നിട്ട് അവരോട് ചോദിക്കുന്നുണ്ട്, എന്നോട് ദേഷ്യമാണോ എന്ന്. അതോടെ ഇന്നത്തെ കഥ അവസാനിക്കുകയാണ്. കൂടുതൽ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.